ഏവർക്കും കൗൺസിലിംഗ് ടോക്കിലേക്ക് സ്വാഗതം. ജീവിത വിജയ മന്ത്രങ്ങൾ എന്നൊരു പുസ്തകത്തെ ഇന്നത്തെ കൗൺസിലിംഗ് ടോക്കിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന ചുവന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ പ്രിയമുള്ളവർക്ക് സുഹൃത്തുക്കൾക്കെല്ലാം ഷെയർ ചെയ്യുക. ഈ വീഡിയോ അവസാനം വരെ കാണുക. എപ്പിക്ടെറ്റസ് എന്ന വ്യക്തിയുടെ 2000 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന റോമൻ ദാർശനികനായ ആ വ്യക്തിയുടെ വളരെ പ്രശസ്തമായ ഒരു പുസ്തകമാണ് ജീവിത വിജയ മന്ത്രങ്ങൾ. അദ്ദേഹം പറഞ്ഞ നല്ല വാക്കുകൾ, നല്ല വാക്യങ്ങൾ, നല്ല ചൊല്ലുകൾ, അതിനെയെല്ലാം സമാഹരിച്ചുകൊണ്ട് തയ്യാറാക്കിയിരിക്കുന്ന ഒരു പുസ്തകമാണ്. മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിരിക്കുന്നത് ശ്രീ കുഞ്ഞാമു ആണ്. മാതൃഭൂമി ബുക്സാണ് ഇത് മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചിരിക്കുക. ഈ പുസ്തകത്തിനെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. വളരെ മനോഹരമായ ഒരു പുസ്തകമാണ്. ഞാൻ വായിച്ചിട്ടുള്ളതിലേക്ക് വെച്ച് മനോഹരങ്ങളായ പുസ്തകങ്ങളിൽ ഒന്ന് തന്നെയാണ് എന്ന് പറയുന്നത് സംശയമില്ല. വളരെ ജീവിതഗന്ധിയായ, ജീവിതത്തിന് വളരെ പ്രയോജനപ്പെടുന്ന ഒരുപാട് തത്വങ്ങൾ ആണ് അദ്ദേഹം പറയുക. നിങ്ങൾക്ക് കണ്ടാലറിയാം, ചെറിയ ചെറിയ പാരഗ്രാഫുകളായിട്ട്, തത്വങ്ങളായിട്ടാണ് അദ്ദേഹം ഓരോ കാര്യങ്ങളും എഴുതിയിരിക്കുക. അപ്പോൾ വളരെ രസകരമായി തോന്നിയ, ആകർഷകമായി തോന്നിയ, നമ്മുടെ ജീവിതത്തിന് എല്ലാ കാര്യത്തിനും പ്രയോജനകരമെന്ന് തോന്നി, എല്ലാം പ്രയോജനകരമാണ് എങ്കിലും എന്നെ മനസ്സിൽ സ്പർശിച്ച ചില കാര്യങ്ങൾ, അത് നിങ്ങൾക്കും വളരെ പ്രയോജനകരമെന്ന് വിചാരിക്കുന്നു, ആ കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാനത് വായിക്കാം, ചില ചില ഭാഗങ്ങളായിട്ട് ഇടയ്ക്കിടയ്ക്കാണ് വായിക്കുക. ഒന്നാമത് അദ്ദേഹം പറഞ്ഞിരുന്നത് ചോദിച്ചതും കിട്ടിയതും. എപ്പിക്ടെറ്റസ് എന്ന് പറയുന്ന റോമൻ ദാർശനികൻ പറയുന്നത് ചോദിച്ചതും കിട്ടിയതും എന്താണെന്നാണ്. നമ്മെ ഒരു വിരുന്നിന് ക്ഷണിച്ചു എന്ന് വെക്കുക, നമുക്ക് മുൻപാകെ വിളമ്പി വെച്ച ആഹാരമാണ് നാം എടുത്തു കഴിക്കുക. മത്സ്യം വേണം, മധുരപലഹാരം വേണം എന്നെല്ലാം ഒരാൾ ആതിഥേയനോട് ആവശ്യപ്പെടുന്നുവെങ്കിൽ അയാളെ കൊള്ളരുതാത്തവനായാണ് നാം കണക്കാക്കുന്നത്. എന്നിട്ട് നാം ദൈവത്തോട് നമുക്ക് ഇനിയും നൽകിയിട്ടില്ലാത്ത പലതും ചോദിക്കുന്നു. ദൈവം മറ്റു പല സംഗതികളും നമുക്ക് തന്നിട്ടുണ്ടെങ്കിലും അപ്പോൾ ദൈവത്തോട് വെറുതെ ചോദിക്കുന്നത്, അല്ലെങ്കിൽ തുടർച്ചയായിട്ട് നമ്മുടെ ആവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഒരു ആതിഥേയൻ്റെ വീട്ടിൽ ചെന്നിട്ട് അയാളോട് നമുക്ക് പുതിയ പുതിയ സാധനങ്ങൾ വേണം, ഭക്ഷണ സാധനങ്ങൾ വേണം എന്ന് ആവശ്യപ്പെടുന്നത് പോലെയാണ് എന്നാണ് അദ്ദേഹം പറയുക. വളരെ സ്പർശനീയമായ, അല്ലെങ്കിൽ വളരെ ഹൃദയ സ്പർശിച്ച ഒരു വാക്യമാണ്. കാരണം പലപ്പോഴും നമ്മൾ ദൈവത്തോട് ഇന്നത് കിട്ടിയില്ല, അത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല എന്ന് പരാതി പറയാറുണ്ട്. പക്ഷേ ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാകും അങ്ങനെ പരാതി പറയുന്നത് ഒരു കാര്യമില്ല. അദ്ദേഹം പറയുന്ന മറ്റൊരു വളരെ രസകരമായ ഒരു കാര്യം എങ്ങനെയാണ്, കുറ്റം പറഞ്ഞാലെന്നാണ് എൻ്റെ തലക്കെട്ട്. നിങ്ങളെപ്പറ്റി ആരെങ്കിലും മോശമായി സംസാരിച്ചതായി പറഞ്ഞു കേട്ടുവെങ്കിൽ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി സ്വന്തം ഭാഗം ന്യായീകരിക്കുവാൻ മെനക്കെടേണ്ടത് ഇല്ല. അയാളോട് നിങ്ങൾ സംസാരിച്ച ആളോട് ഇങ്ങനെ പറയുക, അയാൾക്ക് എൻ്റെ മറ്റു കുഴപ്പങ്ങളെപ്പറ്റി തീർച്ചയായും അറിയുകയില്ല, അറിയുമായിരുന്നെങ്കിൽ ഇതുമാത്രമായിരിക്കില്ലല്ലോ അയാൾ പറയുക. ധനികൻ ആര് എന്നതിന് എപ്പിക്ടെറ്റസ് കൊടുക്കുന്ന നിർവചനം എങ്ങനെയാണ്? ആരാണ് ധനികനെന്ന് ചോദിച്ചപ്പോൾ എപ്പിക്ടെറ്റസ് പറഞ്ഞത് ഇങ്ങനെയാണ്, സംതൃപ്തനായ മനുഷ്യൻ ആരാണോ അയാൾ, അതായത് സംതൃപ്തനായ മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽ ധനികനായ മനുഷ്യൻ. അതുപോലെ തന്നെ നമ്മുടെ ദൗത്യങ്ങളെ, ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നത്, സൂര്യൻ പ്രാർത്ഥനകളോ സ്തോത്രങ്ങളോ കാത്തിരുന്ന ശേഷമല്ല ഉദിക്കുന്നത്, പക്ഷേ ജ്വലിച്ചു വരുമ്പോൾ എല്ലാവരും സൂര്യനെ പ്രകീർത്തിക്കുന്നു. അതേപോലെ നിങ്ങളും കൈയടികളും ആർപ്പുവീളികളും പ്രശംസകളും കാത്തിരിക്കേണ്ടതില്ല. സ്വന്തം ജോലി ചെയ്താൽ മാത്രം മതി. സ്വന്തമായ രീതിയിൽ നന്മ പ്രവർത്തിക്കുക. സൂര്യനെ ഇഷ്ടപ്പെടുന്നത് പോലെ എല്ലാവരും നിങ്ങളെ സ്നേഹിക്കും എന്നാണ്. അപ്പോൾ നമ്മുടെ ദൗത്യത്തിൽ പലപ്പോഴും നമുക്ക് നിരാശ അനുഭവപ്പെടാറുണ്ട്, ചെയ്യണമോ വേണ്ടതെന്നോ ചിന്ത വരാറുണ്ട്. ഇത് വളരെ കാലികമായിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് വളരെ പ്രയോജനകരമായ ഒരു സംഗതിയാണ് നമ്മുടെ ദൗത്യത്തെക്കുറിച്ച്. മറ്റൊരു കാര്യം അദ്ദേഹം പറയുന്നത്, ആഗ്രഹിക്കുവാൻ അർഹതപ്പെട്ട പലതും നമ്മുടെ വരുതിയിൽ തന്നെയുണ്ട്, അത്തരം സംഗതികളെ അവഗണിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. നമ്മൾ കിട്ടാത്തതിനെക്കുറിച്ച് പലപ്പോഴും ചിന്തിക്കാറുണ്ട്, കയ്യിലുള്ള നല്ല നന്മകളെക്കുറിച്ച് പലപ്പോഴും ചിന്തിക്കാറില്ല എന്നാണ് അദ്ദേഹം അർത്ഥമാക്കിയത്. അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, സംഭവങ്ങളല്ല പ്രതികരണങ്ങളാണ് കുഴപ്പമുണ്ടാക്കുന്നത്. സംഭവങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും, നമ്മുടെ പ്രതികരണം എപ്രകാരമായിരിക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാമെന്ന് അദ്ദേഹം പറയുന്നു. ലജ്ജ കുറ്റപ്പെടുത്തൽ, അതിനെക്കുറിച്ച് പറയുന്നൊരു കാര്യം ഇങ്ങനെയാണ്, ചെറിയ മനസ്സുള്ള ആളുകൾ സാധാരണയായി സ്വന്തം നിർഭാഗ്യങ്ങൾക്ക് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തും, ശരാശരി ആളുകൾ സ്വയം കുറ്റപ്പെടുത്തും. വിവേകപൂർണമായ ജീവിതത്തിന് സ്വയം സമർപ്പിച്ചവരാകട്ടെ ആരെങ്കിലുമോ ഏതെങ്കിലും സംഗതിയോ കുറ്റപ്പെടുത്താനുള്ള വാസന വിഡ്ഢിത്തമാണ് തിരിച്ചറിയുന്നവരായിരിക്കും. കുറ്റപ്പെടുത്തുന്നത് തന്നെത്താനായാലും മറ്റുള്ളവരെ ആയാലും, അതുകൊണ്ട് യാതൊന്നും നേടാനില്ലെന്ന് അവർക്ക് അറിയാം എന്ന് അദ്ദേഹം വളരെ മനോഹരമായി ആ വിഷയത്തെക്കുറിച്ച് പറയുക. പിന്നെ ഗുണങ്ങൾ, അതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, മറ്റുള്ളവർ നിങ്ങളെപ്പറ്റി എന്ത് വിചാരിക്കുന്നു എന്ന് ആര്യ കാര്യമാക്കുന്നു. സ്വന്തം ഗുണവിശേഷങ്ങൾ സ്വയം സൃഷ്ടിച്ചെടുക്കുകയാണ് വേണ്ടത്. അടുത്ത് പറയുന്ന കാര്യം ഇങ്ങനെയാണ്, നിങ്ങൾക്ക് ചെയ്യാനായിട്ട് നിങ്ങളുടേതായ പണികൾ നൽകിയിട്ടുണ്ട്, ഇപ്പോൾ തന്നെ അതിലേക്ക് പ്രവേശിക്കുക.
നിങ്ങൾക്കാകാവുന്നിടത്തോളം മികച്ച രീതിയിൽ അവൻ ചെയ്തു തീർക്കുക. ആരാണ് നിങ്ങളെ നിരീക്ഷിക്കുന്നതെന്ന കാര്യത്തിൽ യാതൊരു ഉത്കണ്ഠയും വേണ്ട. നിങ്ങളുടെ ദൗത്യം പൂർത്തീകരിക്കുക, അതുമാത്രമാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം. മറ്റുള്ളവർ എന്ത് പറയുന്നു എന്ത് ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് ഒരുപാട് ബോധറിയേണ്ട ആവശ്യമില്ല എന്ന് അദ്ദേഹം പറയുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സംഭവങ്ങളെ ഉൾക്കൊള്ളുന്ന എങ്ങനെയാണ് പറയുന്നത്, എങ്ങനെയാണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ സംഭവിക്കണമെന്ന് ആവശ്യപ്പെടരുത്, അപ്രകാരം പ്രതീക്ഷിക്കുകയും ചെയ്യരുത്. യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എപ്രകാരമാണോ അതേപടി സംഭവങ്ങൾ ഉൾക്കൊള്ളുക. അതാണ് സമാധാനം സുസാധ്യമാക്കാനുള്ള വഴി എന്നാണ് അദ്ദേഹം പറയുക. സ്വന്തം ശക്തി പൂർണ്ണമായി ഉപയോഗിക്കുന്നതിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, സൂക്ഷ്മശാലയിൽ ഏത് സംഭവത്തിന്റെയും അപ്പുറത്തേക്ക് നോക്കുകയും അതിനെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നതിനുള്ള ശീലം വളർത്തിയെടുക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നാണ്. അതോടൊപ്പം തന്നെ നമുക്കുള്ളത് ശ്രദ്ധ ചെലുത്തേണ്ടതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, എനിക്ക് അത് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് നിർത്തുകയും അതിനു പകരം എവിടെ നിന്നാണോ വന്നത് അങ്ങോട്ട് തന്നെ അത് തിരിച്ചു കൊടുത്തു എന്ന് പറയുകയും ചെയ്യുമ്പോഴാണ് ആന്തരിക സമാധാനം ആരംഭിക്കുന്നത് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. പിന്നീട് അദ്ദേഹം പറയുന്ന മറ്റൊരു വളരെ രസകരമായ കാര്യം ഇതാണ്, നമ്മുടെ മനസ്സാണ് ഏറ്റവും പ്രധാനം, നമ്മുടെ മനസ്സാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നു. ഒരിക്കലും മനസ്സ് കീഴടങ്ങരുത്. പ്രായമായ ആർക്കെങ്കിലും സ്വന്തം ശരീരം വിട്ടുകൊടുക്കണമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ സ്വാഭാവികമായി നിങ്ങൾക്ക് കലി വരും. അപ്പോൾ നിങ്ങളുടെ മേൽ സ്വാധീനം ചെലുത്തുവാൻ കൊതിക്കുന്ന ഏതെങ്കിലും ഒരാൾക്ക് അമൂല്യമായ സ്വന്തം മനസ്സ് വിട്ടുകൊടുക്കുമ്പോൾ എങ്ങനെയാണ് നാണക്കേട് തോന്നാതിരിക്കുക? നിങ്ങളെ ആശയക്കുഴപ്പത്തിലും അസ്വസ്ഥതയിലും ആക്കുന്ന തരത്തിൽ ശകാര വർഷവുമായി എത്തുന്ന ഏതെങ്കിലും വ്യക്തിക്ക് സ്വന്തം മനസ്സ് വിട്ടുകൊടുക്കുന്നതിന് മുൻപ് രണ്ടു വട്ടം ആലോചിക്കുക എന്നാണ് അദ്ദേഹം പറയുക. അതായത് നമ്മുടെ നേരെ വരുന്ന വിമർശനങ്ങളും പരിഹാസങ്ങളും അതിനെ നമ്മൾ കാര്യമാക്കേണ്ടതില്ല. നമ്മൾ നമ്മുടെ മനസ്സിനെ മറ്റേ ആൾക്ക്, നമ്മളെ ശകാരിക്കുന്ന, നമ്മളെ കുറ്റപ്പെടുത്തുന്ന ആൾക്ക് വിട്ടുകൊടുക്കേണ്ടതില്ല എന്ന് വളരെ ഭംഗ്യന്തരേണ് അദ്ദേഹം അവതരിപ്പിക്കുകയാണ്. അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, ഉയർന്ന നിലവാരം ജീവിക്കുന്നതിന് ആവശ്യമായ പരിശ്രമങ്ങൾക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതിൻ്റെ വിശദാംശങ്ങൾ മുഴുവൻ കണക്ക് കൂട്ടി കഴിഞ്ഞ ശേഷം സകല ശക്തിയും ഉപയോഗിച്ച് അതിനുവേണ്ടി മെനക്കെടുക്കുക. ഏറ്റവും മികച്ച ലക്ഷ്യങ്ങളുടെ വില നൽകുവാൻ എന്തൊക്കെ ത്യാഗങ്ങളാണോ ആവശ്യം അവയത്രയും ചെയ്തു തീർക്കുക എന്നാണ് സ്വന്തം ദൗത്യത്തെക്കുറിച്ച് അദ്ദേഹം പറയുക. ഏറ്റവും അവസാനം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ്, എണ്ണമറ്റ ദിശകളിലേക്ക് നിങ്ങൾക്ക് ഒരേ സമയം പറക്കുവാൻ ആവുകയില്ല. ഇങ്ങനെ വളരെ മനോഹരമായ ഒരുപാട് ചിന്തകളാണ് എപ്പിക്റ്റേറ്റസ്, റോമൻ ദാർശനികനായ എപ്പിക്റ്റേറ്റസ് നമുക്ക് പകർന്നു നൽകുക. ഇത് നിങ്ങൾക്ക് വളരെ പ്രയോജനകരമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിന് വളരെ പ്രയോജനകരമായ, ജീവിതകാലം മുഴുവൻ പ്രയോജനകരമായ ചിന്താശകരങ്ങളാണിത്. എനിക്ക് വായിച്ചപ്പോൾ വളരെ ഇഷ്ടപ്പെട്ടു. രണ്ടാം പ്രാവശ്യമാണ് ഞാനിത് വായിക്കുക. ജീവിതത്തിൽ ഇത് ഒരുപാട് പ്രയോജനപ്പെടും. നിങ്ങളുടെ പ്രിയമുള്ളവർക്ക് ചാനൽ ഷെയർ ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.